ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പിന്തുടരുന്ന ന്യൂസ് ആക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യ വാർത്ത, നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ വിചാരണ കോടതിയിൽ വാദം തുടരും. ബാലചന്ദ്രകുമാറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ ദിലീപ് ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചു എന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ചു. 12 വാട്സപ്പ് സംഭാഷണങ്ങളും ഫോൺ നമ്പറുകളും നശിപ്പിച്ചെന്നാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. 1200 ചാറ്റുകൾ നശിപ്പിച്ചാലും അതെങ്ങനെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെടുത്തുമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ മാത്രമല്ലേ തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റം നിലനിൽക്കുമെന്നും കോടതി ചോദിച്ചു. തെളിവുകൾ ഹാജരാക്കിയ ശേഷമേ വാദം തുടരാൻ കഴിയുമെന്ന്, നിരന്തരമായി പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുന്നില്ലെന്നും കോടതി വിമർശിച്ചു. തുടർന്ന് കേസ് ഈ മാസം 26 മാറ്റി. ആർ അരുൺരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, തെളിവുകളുടെ പ്രോസിക്യൂഷൻ കോടതി ആവർത്തി ചോദിക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ നിലപാട് എന്താണ്? എന്തൊക്കെ തെളിവുകൾ നശിപ്പിച്ചു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കോടതിയിൽ കഴിയുന്നില്ലേ പ്രോസിക്യൂഷന്? അരുൺ, ഹഷ്മി, വിജയകുമാർ, ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ ഈ ഹർജി സമർപ്പിച്ച അന്ന് മുതൽ തന്നെ ചില വാദങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, ഈ ദിലീപ് ഈ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതിന് തങ്ങളുടെ പക്കൽ കൃത്യമായ തെളിവുണ്ട് എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആദ്യത്തെ വാദം. രണ്ട്, ഈ കേസിൽ ദിലീപ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ നശിപ്പിക്കപ്പെട്ടു. പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് മുംബൈയിലേക്ക് അയച്ച് ഈ ഫോണിലെ വിവരങ്ങൾ കൂടുതലായി നശിപ്പിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ വാദം. ഇതിനെല്ലാം തന്നെ തങ്ങളുടെ പക്കൽ ഫോറൻസിക് പരിശോധനാ ഫലമടക്കമുള്ള വിവരങ്ങളുണ്ട്. ദിലീപ് ചില സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ ശബ്ദ സാമ്പിളുകളും തങ്ങളുടെ പക്കൽ ഉണ്ട് എന്നതായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. പക്ഷേ ഈ വാദം തുടങ്ങി 4 ദിവസമാണിന്ന്. ഈ 4 ദിവസം പോലും ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും കൃത്യമായി തന്നെ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൽ ഒന്ന്, ആദ്യമായി ഈ ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചു എന്ന് പറയുന്ന വാദത്തിന് അത് ഏത് തരത്തിൽ സ്വാധീനിച്ചു എന്ന് പ്രോസിക്യൂഷന് രേഖാമൂലമോ അല്ലാതെയോ കോടതിയെ സമർപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമതായി, 12 ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ചു എന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഈ 12 നമ്പറുകൾ ഈ ഇതുമായി ബന്ധപ്പെട്ട സാക്ഷികളുടേതാണോ ഈ കേസുമായി ബന്ധപ്പെട്ടവരുടേതാണോ എന്ന് കോടതി ഇന്ന് ആവർത്തിച്ച് ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഇതേ ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്. പക്ഷേ ഇതിന് കൃത്യമായ ഉത്തരം പ്രോസിക്യൂഷന് കഴിഞ്ഞ ദിവസം ഉണ്ടായില്ല, ഇന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ റിട്രൈവ് ചെയ്തെടുത്തു എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ചാറ്റുകളാണ് റിട്രൈവ് ചെയ്തെടുത്തത്, അതിലെ കണ്ടന്റ് എന്താണെന്നായിരുന്നു കോടതിയുടെ ഇന്നത്തെ ചോദ്യം. പക്ഷേ അതിന് കൃത്യമായ ഉത്തരവും പ്രോസിക്യൂഷന് ഇന്നുണ്ടായില്ല. അങ്ങനെ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഈ കോടതി തന്നെ ഇതിന്റെ തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ കോടതിക്ക് മുമ്പിൽ പ്രോസിക്യൂഷന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഈ കേസിലെ ചില പ്രതികളുടേതായും അതുപോലെ തന്നെ സാക്ഷികളുടേതായും കരുതുന്ന ചില ശബ്ദ സന്ദേശങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ഇതിൽ നിന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഈ ഫോറൻസിക് പരിശോധനാ ഫലം ആരുടെയൊക്കെ ഫോണിൽ നിന്നാണ് ലഭിച്ചതെന്ന് ഇന്ന് കോടതി ചോദിച്ചിരുന്നു. കാരണം ഈ വാദം പൂർത്തിയായി ഇതിന്റെ വിധി പറയുമ്പോൾ ഈ പ്രതിയുടേതായ ഫോണിൽ നിന്നാണ് ഇത് ലഭിച്ചതെങ്കിൽ അതിന് കൂടുതൽ ഗൗരവ സ്വഭാവം ഉള്ളതാണ്. കോടതി ഇന്ന് പറയുകയും ചെയ്തു, പ്രതിയുടെ ഫോണിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭിച്ചതെങ്കിലോ പ്രതി ഈ 12 നമ്പറിലെ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഈ ചാറ്റുകൾ സാക്ഷികളുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ ഇന്ന് തന്നെ ഈ കേസിൽ പറയുന്നുണ്ടല്ലോ കോടതിയിൽ പ്രോസിക്യൂഷൻ. അരുൺ, ഈ റിട്രീവ് ചെയ്ത സാധനങ്ങൾ എന്താണ് എന്ന് കോടതിയിൽ ഹാജരാക്കുന്നില്ലേ പ്രോസിക്യൂഷൻ? അങ്ങനെയെങ്കിലും എന്തുകൊണ്ടാണ് ഹാജരാകാത്തത്? ഹഷ്മി, അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്തത്. ഒന്നുകിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ റിട്രീവ് ചെയ്ത് പറയുമ്പോൾ അത് ഈ കേസുമായി ബന്ധമുള്ളതാകാനിടയില്ല, അല്ലെങ്കിൽ കേസിൻ്റെ ഗൗരവ സ്വഭാവത്തിലേക്ക് എത്തുന്നതായിരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ചില കാര്യങ്ങൾ കൂടി ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു ഉറപ്പ് കൂടി വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാകാം. പക്ഷേ ഇതിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രശ്നം, ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട കമൻറ്റ് ഇങ്ങനെയായിരുന്നു, ഈ 12 നമ്പർ സാക്ഷികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ താൻ ഇന്ന് തന്നെ ഈ ദിലീപിൻ്റെ ജാമ്യം റദ്ദ് ചെയ്ത് തരാം, പ്രതി സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന വ്യക്തമായ തെളിവ് നിങ്ങൾ ഹാജരാക്കിയാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഇന്നും അതിന് കഴിഞ്ഞില്ല. ഇത് 1000+ പേജുള്ളതാണ്, തങ്ങൾക്ക് കൂടുതൽ സമയം വേണം എന്നതായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് 26 ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ 26 കേസ് മാറ്റുമ്പോൾ കോടതി ഒരു അന്ത്യശാസം നൽകിയിട്ടുണ്ട്. 26 കേസ് പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കണം, അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട വാദത്തിലേക്ക് കടക്കാൻ കഴിയില്ല. അതിന് പ്രോസിക്യൂഷൻ അനുവാദം നൽകില്ല. പ്രോസിക്യൂഷൻ അത്തരത്തിൽ അനുവാദം ഒരിക്കലും ഒരു കാരണവശാലും കൊടുക്കാൻ കഴിയില്ല എന്ന് കൂടി കോടതി ഇന്ന് നിലപാടെടുത്തിട്ടുണ്ട്. യെസ്, ആർ അരുൺരാജാണ് ആ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. നടി ആക്രമിച്ച കേസിന്റെ അന്വേഷണ മേൽനോട്ട ചുമതലയിൽ എസ് ശ്രീജിത്ത് IPS ഇപ്പോഴില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ശ്രീജിത്തിന്റെ സ്ഥലമാറ്റത്തെ തുടർന്ന് പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ക്രൈംബ്രാഞ്ചിന്റെ മേധാവി ഷെയ്ഖ് ദർവേ സാഹിബിനാണ് ഇപ്പോൾ മേൽനോട്ട ചുമതല. DGP ശ്രീജിത്തിന്റെ സ്ഥാനചലനത്തിനെതിരെ സംവിധായകൻ ബൈജു കൊട്ടാരക്കര സമർപ്പിച്ച ഹർജിയിൽ കോടതി സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിരുന്നു. വിവരങ്ങളുമായി
വി എസ് രഞ്ജിത്ത് കൊച്ചിയിൽ നിന്നും. രഞ്ജിത്ത്, ഡി ജി പി ഹാജരാകണം എന്നതടക്കം നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ല, ഡി ജി പി ഹാജരാകുകയുണ്ടായോ? ഹാഷ്മി, ഈ കേസിൽ ഡി ജി പി ഹാജരായിട്ടില്ല. ഡി ജി പിയോട് കുറച്ച് ചോദ്യങ്ങളാണ് കഴിഞ്ഞ തവണ ഹൈക്കോടതി പ്രധാനമായും ചോദിച്ചിരുന്നത്. അതിൽ ഈ കേസിൻ്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് എന്ത് കാരണത്താലാണ് എസ് ശ്രീജിത്തിനെ മാറ്റിയിട്ടുള്ളത്, ആർക്കാണ് ഇപ്പോൾ അന്വേഷണ ചുമതല, അന്വേഷണ ചുമതലയിൽ നിന്ന് എസ് ശ്രീജിത്തിനെ പൂർണ്ണമായും നീക്കിയിട്ടുണ്ടോ, ഇത്തരം ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. സംവിധായകനായ ബൈജു കൊട്ടാരക്കരുടെ ഹർജിയിലാണ് ഈ ഒരു ചോദ്യം സർക്കാരിനോടും ഡി ജി പിയോടും ഹൈക്കോടതി ചോദിച്ചത്. ബൈജു കൊട്ടാരക്കര പറഞ്ഞത് എസ് ശ്രീജിത്തിനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റിയത് കേസ് അട്ടിമറിക്കാൻ കാരണമാകും, അതുകൊണ്ട് ആ നടപടി പിൻവലിക്കാൻ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ ഇടപെടാൻ വേണ്ടി ഹൈക്കോടതി തയ്യാറായിട്ടില്ല ഇതുവരെ. പക്ഷേ അതിന് പകരം എപ്പോഴാണ് മാറ്റിയത്, എന്ത് കാരണത്താൽ മാറ്റി, ഇപ്പോൾ ആൾക്കാർ അന്വേഷണ ചുമതല എന്നീ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായത്, അതിനുള്ള കൃത്യമായ മറുപടി ഇന്ന് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എസ് ശ്രീജിത്തിന് നിലവിൽ അന്വേഷണ ചുമതലയില്ല, പുതിയ എ ഡി ജി പിക്കായിരിക്കും അതിൻ്റെ ചുമതല എന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുകയാണ്, എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ പലയിടങ്ങളിലും നാശനഷ്ടമുണ്ടായി. ഇടുക്കി നെടുങ്കണ്ടത്തും കണ്ണൂർ കരിവെള്ളൂരിലും ശക്തമായ കാറ്റിലും മഴയിലും വീടുകൾ തകർന്നു. തൃശൂർ പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭൂതത്താൻകെട്ട് ഡാമിന്റെ 10 ഷട്ടറുകൾ ഉയർത്തി. നാളെ എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആദിൽ പാലോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ആദിൽ, പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ്, മഴ എത്ര ദിവസം കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്? കാലവർഷം കേരളത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന മട്ടിൽ ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട്, അങ്ങനെ കരുതാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ടോ? വിജയകുമാർ, ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട് വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ദിവസത്തോടുകൂടി മഴ അല്പം ശമിക്കുമെന്നും അതിനുശേഷം കാലവർഷം 27-ാം തീയതിയോടുകൂടി കേരളത്തിലെത്തുമെന്നുമായിരുന്നു നിലവിലുള്ള പ്രവചനം. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലും 3 ജില്ലകളിൽ, തൃശൂർ, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലും മഴ തുടരും, ശക്തമായ അതിശക്തമായ മഴ ഈ ജില്ലകളിൽ ഉണ്ടാവും. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ജില്ലകളിൽ. അത്തരത്തിൽ അടുത്ത ദിവസങ്ങളിലും മഴ തുടരും എന്നൊരു പ്രവചനം ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തുന്നുണ്ട്. ഏതായാലും ഇന്ന് 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മാത്രം യെല്ലോ അലർട്ട്, ബാക്കിയുള്ള 12 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ഇവിടെ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഈ ഇപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണമായി പറയുന്നത് കർണാടകയ്ക്കും വടക്കൻ തമിഴ്നാടിനും മുകളിൽ അതിൻ്റെ സമീപ ഭാഗത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തമിഴ്നാടിനും മധ്യപ്രദേശിനും ഇടയിൽ അത് ആ ഭാഗത്ത് ന്യൂനമർദ്ദ പാത്തിയുമുണ്ട്. ഇതിൻ്റെ സ്വാധീനത്താൽ പടിഞ്ഞാറൻ കാറ്റുകൾ വീശുന്നു കേരളത്തിന് അനുകൂലമായി. അതുകൊണ്ട് തന്നെ ഈ മഴ ശക്തമായി ഇന്ന് വൈകുന്നേരവും തുടരും എന്നൊരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകുന്നുണ്ട്. ഈ മഴയ്ക്കൊപ്പം ഇടിമിന്നലിന് സാധ്യതയുണ്ട്, വലിയ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ അടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. 7 NDRF സംഘങ്ങളെ ഇതിനോടകം സംസ്ഥാനത്ത് വിന്യസിച്ചു കഴിഞ്ഞു. അടിയന്തര ഘട്ടങ്ങൾ നേരിടാനാണ് ഇത്തരത്തിലൊരു സജ്ജീകരണം ഒരുക്കം സംസ്ഥാന സർക്കാർ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ള തരത്തിൽ ഒരുക്കങ്ങളുമായി. മത്സ്യത്തൊഴിലാളികൾക്കുള്ള നിർദ്ദേശങ്ങളും ഇപ്പോൾ തുടരുന്നുണ്ട്. നിലവിൽ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള, കന്യാകുമാരി, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഒരു കാരണവശാലും മത്സ്യബന്ധനത്തിന് പോകരുത് എന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒപ്പം തീരദേശ മേഖലയിൽ താമസിക്കുന്നവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വലിയ തിരമാലകൾക്ക് സാധ്യതയുണ്ട്, മോശം കാലാവസ്ഥയ്ക്കും വലിയ കാറ്റിനുമൊക്കെ സാധ്യതയുള്ളതിനാൽ തീരമേഖലയിലുള്ളവർ കനത്ത ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ഇടവേളകളിൽ വലിയ കനത്ത മഴ പെയ്യുന്നുണ്ട്. ഈ തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിലും ചെറിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരുന്നു. തീരദേശ മേഖലയിൽ വലിയ തോതിൽ കടലാക്രമണവും രൂക്ഷമാണ്. അത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ വലിയ മഴ തുടരുന്നുണ്ട്. യെസ്, ആദിൽ പാലോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കനത്ത മഴയിൽ മുങ്ങുകയാണ് കൊച്ചിയും താഴ്ന്ന പ്രദേശങ്ങളിലും നഗരമേഖലകളിലും. വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. കളമശ്ശേരി ചെങ്ങമ്പുഴ നഗർ, VR തങ്കപ്പൻ റോഡിൽ 50 വീടുകളിൽ വെള്ളം കയറി. 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഏലൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സ്കൂബ സംഘം റെസ്ക്യൂ ബോട്ടിലാണ് ആളുകളെ മാറ്റിയത്. അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ജനങ്ങൾ ഉയർത്തിയത്. ഇന്നലത്തെ 2-3 മണിക്കൂറത്തെ മഴക്കാണ് ഈ വെള്ളം കയറി. ഒരു ഏരി മൊത്തം വെള്ളത്തിനടി പോണെന്ന് വെച്ചാൽ അപ്പുറത്തെ ആൾക്കാർക്ക് അത്ര ഏക്കടില്ല. മൊത്തമുള്ള വീട്ടുകാർ മൊത്തം വെള്ളത്തിൽ പോകും. ഈ 5-6-7 മണിക്കൂറാണ് ഇത്രയും വെള്ളത്തിൽ ഞങ്ങളുടെ വീട് മുങ്ങി മുങ്ങി നിൽക്കുന്നത്. ഈ ഇത്രയും വെള്ളം ഇനി എപ്പോൾ ഇറങ്ങിപ്പോനാ? തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ പകുതി ഭാഗത്തോളം വരുന്ന വെള്ളം ഈ തോട്ടിലോട്ടാണ് ഡൈവേർട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അത്
2018 19 ചെയ്തതാണ്. അതിനുശേഷമാണ് ഈ ആ വെള്ളം തിരിച്ചുവിട്ട ശേഷമാണ് ഇത്ര വെള്ളക്കെട്ട് രൂക്ഷമായിട്ട് വരുന്നത്. 4 വർഷമായി ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലും കളക്ടറേറ്റിലും ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്തിനാ 15-ാം തീയതി ഇവിടെ ഞായറാഴ്ച വെള്ളം കയറിയിട്ട് പോലും ചെയർപേഴ്സണോ പി രാജീവിൻ്റെ മണ്ഡലമാണ് ഇതുവരെയായിട്ടോ മന്ത്രിയോ ഒന്ന് വിളിച്ച് അന്വേഷിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഈ രണ്ട് ഭരണാധികാരികളും കാണിച്ചിട്ടില്ല. 10 വീടുകളിൽ ആളുകൾ ഇറങ്ങില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. ബിക്കോസ് അവർ സൺഡേ ഇതിൽ സാധനങ്ങളൊക്കെ മാറ്റിയതാ. മാറ്റിയ ശേഷം ഇന്നിപ്പോൾ എത്ര ദിവസമായി? 4 ദിവസമായി. ഇന്ന് വീണ്ടും അവർ ഇതേ റിപ്പീറ്റ് ചെയ്യുക ഈ പ്രോസസ്സ്. അപ്പോൾ എന്ത് വേണം? ഇത്രയും സിവിയറിറ്റിയിൽ റിപ്പോർട്ട് വന്നപ്പോൾ ആരെങ്കിലും വന്നൊന്ന് അന്വേഷിക്കണ്ടേ? ഏലൂർ, അങ്കമാലി, തോപ്പുംപടി, ഫോർട്ട് കൊച്ചി, കലൂർ, ആലുവ തുടങ്ങി എറണാകുളം ജില്ലയിലെ വിവിധയിടങ്ങളിൽ മഴക്കെടുതി അതിരൂക്ഷമാണ്. അലക്സ് റാം മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അലക്സ്, ഈ നാട്ടുകാർ പ്രതിഷേധിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. കാര്യം അത്രത്തോളം അനുഭവിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായി രൂക്ഷമായ പ്രതികരണങ്ങൾ വരും. എന്താണ് ഈ വെള്ളക്കെട്ട്, എല്ലാ കാലത്തുമുള്ള തീരാദുരിതമായ വെള്ളക്കെട്ടിനെ കുറിച്ച് കൊച്ചി നഗരസഭയ്ക്ക് പറയാനുള്ളത്? അലക്സ്. ഹഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകളൊന്നും നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരം 4 വന്ന ഏറ്റവും ഒടുവിലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിലും എറണാകുളം ജില്ലയിൽ മറ്റ് അലേർട്ടുകളൊന്നും നൽകിയിരുന്നില്ല. പക്ഷേ ഇടവിട്ട് പെയ്തുകൊണ്ടിരുന്ന മഴ അർദ്ധരാത്രിയോടുകൂടി കനക്കുകയായിരുന്നു. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് മണിക്കൂറുകൾ, ഏതാണ്ട് 12-13 മണിക്കൂർ തുടർച്ചയായി കനത്ത മഴ എറണാകുളത്ത് പെയ്തു. ഏതാണ്ട് 10:30-10:30 മണിക്കാണ് എറണാകുളത്തെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടാകുന്നത്. പക്ഷേ അപ്പോഴേക്കും എറണാകുളത്തെ താഴ്ന്ന പ്രദേശങ്ങൾ, എറണാകുളം നഗരമേഖലയിലും അതുപോലെ താഴ്ന്ന പ്രദേശങ്ങൾ, ഒപ്പം മലയോര മേഖലയിലൊക്കെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ, കൃഷിയിടങ്ങൾ, വീടുകൾ, കടകളിലേക്കൊക്കെ വെള്ളം ഇരച്ചെത്തി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി റിപ്പോർട്ട് ചെയ്തത് ഈ കളമശ്ശേരി നഗരസഭയിലെ 28-29 വാർഡുകളാണ്. അത് എറണാകുളം നഗരസഭാ പ്രദേശമല്ല, കളമശ്ശേരി നഗരസഭാ പ്രദേശമാണ്. 28-29 വാർഡുകളാണ്. ചെങ്കമ്പുഴ നഗറിന് സമീപം, അവിടെ നിന്ന് കുറച്ച് താഴേക്ക് വരുമ്പോൾ വി ആർ തങ്കപ്പൻ റോഡിന് സമീപം അതിൻ്റെ ഇരുവശത്തുമുള്ള വീടുകളിലാണ് വെള്ളം ഇരച്ചെത്തിയത്. രാവിലെ 4 മണിയോടുകൂടി, അവർ പറയുന്നത് രാത്രി 12 മണിയോടുകൂടി ആരംഭിച്ച മഴ 4 മണിക്ക് വീടുകളിൽ വെള്ളം കയറുമ്പോഴാണ് തങ്ങൾ അറിയുന്നത് വീടുകളിലേക്ക് ഇത്തരത്തിൽ വെള്ളം നിറഞ്ഞൊഴുകി എന്നുള്ളത്. അവർ പറയുന്നത് അവരുടെ ആ റോഡിന് സമീപമായ ഒരു ഓട ഒഴുകുന്നുണ്ടായിരുന്നു. ആ ഓട നിറഞ്ഞു കവിഞ്ഞൊഴുകിയാണ് ആ വീടുകളിലേക്ക് വെള്ളം എത്തിയത്. പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ചയും സമാനമായ സാഹചര്യം ആ പ്രദേശത്തുണ്ടായിരുന്നു. ഇന്നത്തേതുപോലെ അത്ര കണ്ട് വെള്ളം കയറിയില്ല എങ്കിൽ പോലും വലിയ രീതിയിൽ വെള്ളക്കെട്ട് അന്നും അനുഭവപ്പെട്ടിരുന്നു. അപ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല. അതിന് 4 വർഷം, അതായത് കഴിഞ്ഞ 4 വർഷം കൊണ്ട് അവർ ഈ ദുരിതം അനുഭവിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. നഗരസഭാ അധ്യക്ഷയുടെ വാർഡ് കൂടിയാണ്. അത് മാത്രമല്ല, കളമശ്ശേരി മണ്ഡലം മന്ത്രി പി രാജീവിൻ്റെ മണ്ഡലം കൂടിയാണ് കളമശ്ശേരി മണ്ഡലം. മന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല, ഈ നഗരസഭാ അധ്യക്ഷ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല, അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീടുകൾ, കടകൾ, അവരുടെ ഇടങ്ങളിലേക്കൊക്കെ വെള്ളം കയറിയതിനെ തുടർന്ന് ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വന്നു. ഏലൂരിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പല വീടുകളിലും അകപ്പെട്ടുപോയ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് പല രോഗങ്ങളുമുള്ള വൃദ്ധരെയൊക്കെ ഫയർഫോഴ്സാണ് അവരുടെ റെസ്ക്യൂ ബോട്ടിൽ രക്ഷപ്പെടുത്തിയത്. 5 കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി ഹിൽ വാലി സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി. പക്ഷേ ചില കുടുംബങ്ങൾ അവിടെ നിന്ന് മാറാൻ സമ്മതിച്ചില്ല. കാരണം അവർ പറയുന്നത് കാലങ്ങളായി ഉയർത്തുന്ന തങ്ങളുടെ ഈ ദുരിതത്തിന് ഒരറുതി വരുത്താൻ അധികൃതർ വരുന്നില്ല, അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല, അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. പിന്നെ എന്തിനു ഒരു ദിവസത്തേക്ക് വേണ്ടി ക്യാമ്പിൽ മാറ്റണം? ഒരു നേരത്തെ ആഹാരം ഞങ്ങൾ എന്തിനു കഴിക്കണം എന്നാണ് അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. അത്തരത്തിൽ ന്യായമായ ചോദ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. കാരണം പലരുടെയും ഉപജീവന മാർഗം മുഴുവൻ. അലക്സ്, ഇതിൽ അതിനുശേഷം ഒരു ഇടപെടൽ ഉണ്ടായോ? ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി മന്ത്രി പി രാജീവ് ഇവിടെയുണ്ട്, അതുപോലെ തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ, അവരുടെ ഇടപെടൽ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം വിമർശിക്കുകയല്ല, നഗരസഭ ഭരിക്കുന്നത് UDF ആണ്, മന്ത്രിയുടെ മണ്ഡലമാണ്, അതുകൊണ്ട് സ്വാഭാവികമായും ആ നിലയിൽ ഒരു ഇടപെടൽ വേഗത്തിൽ ഉണ്ടായോ? ഈ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അവിടെ? വിജയകുമാർ, വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. കാരണം കഴിഞ്ഞ ഏതാണ്ട് 10:30 ശേഷം, 10:30-11 മണിയോടുകൂടി മഴയ്ക്കൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പൂർണ്ണമായി ഇറങ്ങിപ്പോയിട്ടില്ല. അധികൃതർ, ഈ നഗരസഭാ അധ്യക്ഷ അവിടെ വന്ന് സംസാരിച്ചിട്ട്, പക്ഷേ അവർ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങാനൊന്നും തയ്യാറായില്ല. അവർ അവിടെ വന്ന് ആളുകളോട് സംസാരിച്ചിട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. നമുക്കറിയാൻ കഴിയുന്നു മന്ത്രി പി രാജീവ് അല്പസമയത്തിനകത്ത് ഒരുപക്ഷെ ഈ സ്ഥലം സന്ദർശിക്കാനുള്ള ഒരു സാധ്യത ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹം അവിടെ എത്തും എന്നാണ് പ്രാഥമികമായി അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ എത്തിയേക്ക് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തിരക്ക്
സാഹചര്യത്തിലൊക്കെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആളുകളുടെ ഈ ആവശ്യം ന്യായമാണ്. സ്വാഭാവികമായി അദ്ദേഹത്തിന് അവിടെ എത്തേണ്ടി വരും. അദ്ദേഹം അവിടെ എത്തും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ മുൻ കൗൺസിലർ, അതായത് കോൺഗ്രസിന്റെ തന്നെ മുൻ കൗൺസിലർ അടക്കം രൂക്ഷമായ പ്രതികരണമാണ് നേരത്തെ നമ്മളോട് നടത്തിയത്. അദ്ദേഹം പറയുന്നത് ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങൾ, തോട് നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ മാലിന്യം കോരി ഈ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല. മാത്രമല്ല, വിവിധ ഇടങ്ങൾ, പ്രത്യേകിച്ച് കുസാറ്റ് മേഖല, കളമശ്ശേരി മേഖല, തൃക്കാക്കര മേഖലയിൽ നിന്നെല്ലാമുള്ള വെള്ളം അത് ഈ ഓടയിലേക്ക് തിരിച്ചുവിട്ടതാണ് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഈ ദുരിതം അനുഭവിക്കാൻ കാരണം. അത്തരത്തിൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നു അധികൃതർ, നഗരസഭാ അധികൃതർ അതൊന്നും സ്വീകരിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഈ ഓടയിൽ ചില മതിലുകൾ പണിതിരുന്നു. ആ മതിലുകൾ പണിതത് മൂലം വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമുണ്ടായി. അത് ഇളക്കി മാറ്റാൻ ആളുകൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അരക്കെട്ടിന് മുകളിലേക്ക് വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനും സാധിക്കാതെ വന്നു. അങ്ങനെയാണ് ഈ വെള്ളക്കെട്ട് ഇത്ര രൂക്ഷമായി മാറിയത്. മാത്രമല്ല, ഈ വേലിയേറ്റ സമയം കൂടിയാണ്. സ്വാഭാവികമായി അത്തരത്തിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ കെട്ടുന്ന വെള്ളം ഇറങ്ങിപ്പോകാൻ സമയമെടുക്കും. അത്തരത്തിൽ ഈ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരാനുള്ളൊരു സാധ്യതയാണ് എറണാകുളത്തിൻ്റെ വിവിധ ഇടങ്ങളിലുള്ളത്. ഈ കളമശ്ശേരി നഗരസഭയെ സംബന്ധിച്ച് മാത്രമല്ല, തൊട്ടപ്പുറത്ത് എറണാകുളം നഗരസഭയിലും സമാനമാണ് കാഴ്ച. കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടുത്തെ വിവിധ ഇടങ്ങൾ, പ്രത്യേകിച്ച് തോപ്പുംപടി, അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി, കലൂരിലെ വിവിധ മേഖലകൾ, നമ്മൾ വസന്തനഗർ കോളനിയിൽ പോയിരുന്നു, അവിടെ മുഴുവൻ ആളുകൾ വെള്ളക്കെട്ടിലായിരുന്നു. എറണാകുളം സൗത്ത് ബസ് സ്റ്റാൻഡ്, എറണാകുളത്ത് തൊട്ടപ്പുറത്ത് ഈ കാരിക്കാമുറി മേഖല, അത്തരത്തിലുള്ള മേഖലകൾ, ഈ കോളനികളുള്ള മേഖലകളിലൊക്കെ ആളുകൾ വലിയ ദുരിതത്തിലാണ്. അവരുടെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുന്നു, അവരുടെ അരയോളം വെള്ളം എത്തുന്നു, വീട്ടു സാധനങ്ങൾ നശിക്കുന്നു, വീട്ടുപകരണങ്ങൾ നശിക്കുന്നു. പലരും കഴിഞ്ഞ മഴക്കാലത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞൊരു 4 ദിവസം മുമ്പ് പെയ്ത കനത്ത മഴയെ തുടർന്ന് നശിച്ചുപോയ വീട്ടുപകരണങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തൊരു സമയം കൂടിയായിരുന്നു. അതെല്ലാം വീണ്ടും നശിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. എന്തായാലും അധികൃതർ, ഈ വാർത്തകളെ തുടർന്ന് അധികൃതർ അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ തങ്ങൾക്ക് അനുകൂലമായൊരു നിലപാടുണ്ടാകണം. ഒരു താൽക്കാലികമായൊരു പരിഹാരമല്ല, ശാശ്വതമായൊരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതിൽ തന്നെ ഈ കളമശ്ശേരി മേഖലയിലെ 28-29 വാർഡ് മേഖലയിലെ ആളുകൾ പലരും വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത പ്രതിഷേധത്തിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഒരു ദിവസത്തിനുള്ള ഒരു ആശ്വാസമല്ല വേണ്ടത് എന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ വീടുകളെല്ലാം പഴയ വീടുകളാണ്. ആ വീടുകളിൽ ഏതാണ്ട് ചുമരിൻ്റെ കാൽഭാഗത്തോളമോ അരഭാഗത്തോളമോ വെള്ളമെത്തുന്ന കാഴ്ച, സ്വാഭാവികമായി ആ വീടുകൾക്ക് ബലക്ഷയമുണ്ടാകാം. ആ വീടുകൾ, ആ കൂരകൾ ഇടിഞ്ഞു വീണേക്കാം. അതിൽ പലരും വികാരപരമായി പ്രതികരിച്ചത്, ഒരുപക്ഷെ അടുത്ത് നിങ്ങൾ മാധ്യമങ്ങൾ വരുമ്പോൾ ഈ വീട് ഞങ്ങളുടെ നെഞ്ചത്തേക്ക് വീണ് അപകടമുണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്യാനായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ വരുന്നതെന്നുള്ള രൂക്ഷമായ പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് കാലാകാലങ്ങളായി ഈ വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. പലരും ഈ പ്രതിപക്ഷ കൗൺസിലർമാരൊക്കെ പറയുന്നത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അടക്കം പ്രഖ്യാപിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതൊന്നും നടപ്പിലാകുന്നില്ല എന്ന് രൂക്ഷമായി വിമർശിക്കുന്നു. എന്തായാലും നമുക്ക് ജനങ്ങളുടെ പ്രതിഷേധത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അവരുടെ പ്രതിഷേധം ന്യായവുമാണ്. എല്ലാ മഴക്കാലത്തും ഈ നിലയിൽ കൊച്ചി നഗരത്തിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകൾ പ്രതിഷേധിക്കേണ്ടി വരുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അവർക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യം ന്യായവുമാണ്. ന്യൂസ് ട്രാക്കിലേക്ക് വീണ്ടും സ്വാഗതം. മുഖ്യമന്ത്രിക്കെതിരായ വിവാദ പരാമർശത്തിൽ കെ സുധാകരനെതിരെ കേസെടുത്തു പോലീസ്. ഡിവൈഎഫ്ഐ നേതാവിന്റെ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. മുഖ്യമന്ത്രി അധിക്ഷേപിക്കുന്നത് കേരളത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമെന്ന ആരോപണം ഇടതുമുന്നണി ആവർത്തിക്കുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും സുധാകരനെതിരെ രംഗത്തെത്തി. ഇവിടെ എന്തും പറയാം, ആരെയും പറയാം എന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ എത്താൻ പറ്റുമോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നത് കേരളത്തെ ആക്ഷേപിക്കുന്നതിന് സമമാണ്. എന്തും പറയാനുള്ള ലൈസൻസാണോ രാജസ്ഥാനിലെ കോൺഗ്രസിൻ്റെ ശിബിരം നൽകിയിട്ടുള്ളത്? ഇതിൽ കോൺഗ്രസിൻ്റെ AICC എന്ത് നിലപാട് സ്വീകരിക്കുന്നു? ഓരോ ആളുകളുടെ പ്രസ്താവനയും അവരുടെ സാംസ്കാരിക നിലവാരത്തിൻ്റെ സൂചനകളാണ്. ആ അർത്ഥത്തിൽ മാത്രം അതിനെ എടുത്താൽ മതി. തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നും ചർച്ചയാക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് കേസെടുത്തതെന്നും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്നും UDF നേതാക്കൾ അറിയിച്ചു. ഞാൻ പ്രസിഡന്റ് എന്നോട് അതേ വാചകം അദ്ദേഹത്തെ പറ്റി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ തുടല് കെട്ടിയ നായ പോലെ ഇങ്ങനെ പായാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ഒരു കൊളോക്കിയൽ ഭാഷയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വിവാദമായപ്പോൾ അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി അത് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം വളരെ അഭിപ്രായം, അതോടുകൂടി അത് ക്ലൂസ് ചെയ്യണം. രാഷ്ട്രീയത്തിൽ നമ്മൾ ആ മര്യാദയും മാന്യതയും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണം. അത് ഒരു കൂട്ടരെ വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ KPCC പ്രസിഡന്റ് അവസരത്തിനൊത്ത് ഉയർന്ന് അദ്ദേഹം അത് പിൻവലിച്ചു. പിന്നെ അത് വിവാദമാക്കുന്ന വേറെ വല്ല ഉദ്ദേശം ഉണ്ടാകും. ഷഫീദ് റാത്തറാണ് വിവരങ്ങൾ വെച്ചിരുന്നത്. ഷഫീദ്, എന്ത് കൊളോക്കൽ പ്രയോഗമാണെങ്കിലും ഇന്നും തൃക്കാക്കരയുടെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ കൊളോക്കൽ പ്രയോഗം, അല്ലേ?
തീർച്ചയായും മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിവാദ പരാമർശം ഇന്നും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ചൂടുള്ള ചർച്ചയാണ്. ഇക്കാര്യത്തിൽ ഇടതുമുന്നണി ഒന്നാകെ വിഷയം സജീവ ചർച്ചയാക്കി നേതാക്കളടക്കം പ്രതികരണങ്ങളുമായി രംഗത്തെത്തുന്നു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്ന നിലപാട് പരാമർശം പിൻവലിച്ചതോടെ ഇക്കാര്യത്തിലെ വിവാദം അവസാനിച്ചുവെന്നും രാഷ്ട്രീയ മര്യാദ തിരിച്ചിടതുമുന്നണിയും കാണിക്കണം എന്നുള്ള ഒരു പ്രതികരണം അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ പരാതിയിൽ പോലീസ് കെ സുധാകരനെതിരെ കേസെടുത്തത്. അതിനുശേഷം അതായത് ആ കേസെടുത്തതിനു ശേഷം ഈ കേസെടുത്തതിനടക്കം ശക്തമായി പ്രതിഷേധം അറിയിച്ചുകൊണ്ട് യു ഡി എഫ് രംഗത്തെത്തി. ഇക്കാര്യത്തിൽ വി ഡി സതീശൻ അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയത് കോടതി വരാന്തയിൽ പോലും നിലനിൽക്കാത്ത കേസ് ആണ് എന്നുള്ളതാണ്. മാത്രമല്ല തൃക്കാക്കരയിൽ ഒരു തരത്തിലുള്ള വിഷയവും എൽ ഡി എഫിനെ ചർച്ച ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ അടഞ്ഞ അധ്യായങ്ങൾ കുത്തിപ്പൊക്കി വില കുറഞ്ഞ ചർച്ച അത് എൽ ഡി എഫ് നടത്തുന്നു എന്നുള്ള പ്രതികരണം ഇന്ന് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇക്കാര്യത്തിൽ പ്രതിരോധം തീർക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. കാരണം ബൂത്ത് തലത്തിൽ പോലും എൽ ഡി എഫ് വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പടികൂടി കടന്ന ഈ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്നത് കേരളത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള നിലപാട് അത് ഇന്ന് എൽ ഡി എഫ് നേതാക്കൾ ആവർത്തിച്ച് ആരോപിക്കുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് തിരിച്ചടിക്കുന്ന ഒരു കാര്യം മുൻപ് മുഖ്യമന്ത്രി സമാനമായ രീതിയിൽ പലതരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. കുലംകുത്തി പ്രയോഗമടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. അത്രത്തോളം ഒന്നും ഇത് വരില്ല. എന്നിട്ടും കെ സുധാകരനെതിരെ കേസെടുത്തതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള ആക്ഷേപം അത് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാകും. ഒരു പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മറ്റു പല പരാതികളും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും എന്നുള്ളൊരു സൂചന ഈ ഘട്ടത്തിൽ ഇടനേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഹഷ്മി ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ 2020 ലത്തീൻ സഭ വോട്ടുകൾക്ക് അവകാശവാദവുമായി മുന്നണികൾ. ലത്തീൻ സഭ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം ഇന്ന് നിലപാട് പ്രഖ്യാപിച്ചേക്കും. ഏതെങ്കിലും മുന്നണിക്ക് വോട്ട് ചെയ്യാൻ നിർദ്ദേശിക്കില്ല എന്ന് വ്യക്തമാക്കി 2020 നേതൃത്വം അവരുടെ രാഷ്ട്രീയ നിലപാട് നാളെ പ്രഖ്യാപിക്കും. ഞങ്ങൾ ആരെയും സഹായിക്കുന്ന ഒരു നിലപാടല്ല ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ പോകുന്ന ഇക്കാര്യത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തിരുത്തലാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു ജനവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നാടിൻ്റെ വികസനത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അനുഭവിച്ചറിയുമ്പോൾ അതിനെ തിരുത്താനായിട്ടുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അത് ഞങ്ങൾ പല കാര്യങ്ങൾ പല ലെവലിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ അന്തിമമായിട്ടൊരു തീരുമാനം പറയുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് ആലോചിച്ച് വെള്ളിയാഴ്ച ഉണ്ടാവുമെന്ന് പ്രതീക്ഷ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ വെള്ളിയാഴ്ച പറയാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനിടെ 2020 വോട്ടിൽ അവകാശവാദവുമായി മുന്നണികൾ ഇന്നും രംഗത്തെത്തി. 2020 സ്വാഭാവിക ചോയ്സ് ജോ ജോസഫ് എന്ന മന്ത്രി പി രാജീവ് പറഞ്ഞു. സാധാരണഗതിയിൽ അവരുടെ വോട്ടർമാരെന്ന് പറയുന്നത് ഒരു പ്രത്യേക നിലപാട് സ്വീകരിച്ച് വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് നാച്ചുറൽ ചോയ്സ് ഡോക്ടർ ജോ ജോസഫാണ്. എല്ലാ ക്രിയാത്മകമായ വിമർശനങ്ങളും ഗവൺമെൻറ് ഉൾക്കൊള്ളും. തെറ്റായവയെ നമ്മൾ ആ രൂപത്തിൽ തുറന്ന് കാണിക്കുകയും ചെയ്യും. ഇപ്പോൾ എത്രയോ കാലമായി തീരദേശവാസികളുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സംരക്ഷണ പ്രശ്നം കേന്ദ്രമന്ത്രി സംസ്ഥാന മന്ത്രിമാർ അവരുടെ പ്രാതിനിധ്യം 5-6 പേരൊക്കെ ഉണ്ടായിരുന്നല്ലോ കേന്ദ്രത്തിലും കേരളത്തിൽ അതേ ഗവൺമെൻറ്. അന്നൊന്നും അഡ്രസ്സ് ചെയ്യാത്ത പ്രശ്നങ്ങൾ ഉൾപ്പെടെയല്ലേ ഈ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ സഭ കാര്യത്തിലൊക്കെ പ്രത്യേകം താല്പര്യം കാണിക്കുമ്പോഴാണ്. അപ്പോൾ അതിലെല്ലാം ഇടപെടുന്നൊരു ഗവൺമെൻറ്റാണ്. പിന്നെ അത്തരം സംവിധാനങ്ങളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കി അവരുടെ വോട്ടർമാർ അവരുടെ വിശ്വാസികൾ വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് സാധാരണ കരുതാറ്. സർക്കാർ ദ്രോഹിച്ചപ്പോൾ കോൺഗ്രസ് 2020 അനുകൂല നിലപാട് സ്വീകരിച്ചുവെന്നാണ് വി ഡി സതീശന്റെ അവകാശവാദം. അവർ മത്സരിക്കാതിരിക്കുന്ന തീരുമാനം തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമാണ്. കാരണം അവർ സർക്കാർ വിരുദ്ധ നിലപാടാണ് എടുത്തിരിക്കുന്നത്. സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ അവർ മത്സരിക്കാതിരിക്കുന്നത് ഞങ്ങളെ സഹായിക്കും. എല്ലാവരൊന്നും ഒരു കാലത്തും അങ്ങനെ ഒരു രാഷ്ട്രീയ അഭിപ്രായം പരസ്യമായിട്ട് പ്രകടിപ്പിക്കാറില്ല. അവരെ ഒന്നും നമ്മൾ ഇതിനകത്തേക്കൊന്നും ഒരു സഭയെയും നമ്മളാരും ഇതിനകത്തേക്ക് വലിച്ചിറക്കില്ല. ഞങ്ങളെല്ലാവരുടെ അടുത്തും പോയി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കും. അവരൊക്കെ നമ്മളൊക്കെയായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന യു ഡി എഫ് സംവിധാനവുമായി നല്ല ബന്ധം പുലർത്തുന്ന ആളുകളാണ്. ലത്തീൻ സഭയുടെ രാഷ്ട്രീയ നിലപാട് ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെ ഇരുമുന്നണികളും പ്രതീക്ഷയിലാണ്. വി എസ് രഞ്ജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. രഞ്ജിത്ത്, ഈ ലത്തീൻ സഭയുടെ തീരുമാനം ഇന്നുണ്ടാകും. ഏതെങ്കിലും ഒരു മുന്നണിയെ പിന്തുണയ്ക്കുക എന്ന സമീപനമാണോ അവർ സ്വീകരിക്കാൻ പോകുന്നത്? അതിനപ്പുറത്തേക്ക് ചില വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികൾ വോട്ട് ചെയ്യട്ടെ എന്നതായിരിക്കുമോ? ഏതിനായിരിക്കും സാധ്യത?
വിജയകുമാർ, ഈ ലത്തീൻ സഭയുടെ രാഷ്ട്രീയ കാര്യ സമിതി കുറച്ചു മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ സമയത്ത് അവരെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. പ്രത്യേകിച്ച് സർക്കാരിനെതിരാണ് അവർ പരാതി പറഞ്ഞത്. ഈ മണ്ഡലത്തിൽ 20,000 പരം വോട്ടുകൾ ലത്തീൻ സഭയ്ക്കുണ്ട്. വരാപ്പുഴ അതിരൂപതയ്ക്ക് കീഴിൽ വരുന്ന ലത്തീൻ സഭയ്ക്ക് തൃക്കാക്കരയിൽ 20,000 പരം വോട്ടുകളുണ്ട്. എന്നിട്ട് പോലും അവിടെ ലത്തീൻ സഭയെ വേണ്ടത്ര പരിഗണിച്ചില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അവരുടെ സഭയുടെ പരിഗണന ഉണ്ടായില്ല. സർക്കാരിൻ്റെ ഭാഗത്തും അത്തരം പരിഗണനകൾ ലഭിക്കുന്നില്ല എന്നായിരുന്നു ലത്തീൻ സഭയുടെ ഒരു നിലപാട്. അത് പരിഹരിക്കാൻ ഈ മന്ത്രിമാരും MLA മാരും CPMൻ്റെയും ഇടതുമുന്നണിയുടെയൊക്കെ നേതാക്കന്മാർ ലത്തീൻ സഭയുടെ നേതാക്കന്മാരെയുമായി സംസാരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ പ്രതിപക്ഷ ഭാഗത്തുനിന്ന് VD സതീശൻ ഉൾപ്പെടെ ലത്തീൻ സഭയുടെ നേതാക്കന്മാരുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ലത്തീൻ സഭയുടെ രാഷ്ട്രീയ കാര്യസമിതി ചേരുന്നത്. അവർ ഇന്ന് നിലപാട് പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ അവർക്ക് സർക്കാരിനോടും LDFനോടും ചെറിയ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് LDF നേതാക്കളുടെ ഭാഗത്തുനിന്നും മന്ത്രി P രാജീവിൻ്റെ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അവർ ഒരു നിലപാട് ഇന്ന് പ്രഖ്യാപിക്കും. മിക്കവാറും ഒരു സമദൂര സിദ്ധാന്തത്തോട് അടുത്ത് നിൽക്കുന്ന മനസാക്ഷി വോട്ടോ അല്ലെങ്കിൽ സഭയുടെ ചില നിലപാടുകൾ മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ട് മുന്നണികൾക്കും വോട്ട് പറയാതെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ മാത്രം പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഏതായാലും ഇന്ന് 6 മണിക്കാണ് രാഷ്ട്രീയ കാര്യ സമിതി ചേരുന്നത്. VS രഞ്ജിത്ത് ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. എറണാകുളം DC സെക്രട്ടറി ജനറൽ സെക്രട്ടറി MB മുരളീധരൻ കോൺഗ്രസ് വിട്ടു. തൃക്കാക്കരയിൽ LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് MB മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസിൽ ഏകാധിപത്യ സംവിധാനമാണെന്ന് MB മുരളീധരൻ കുറ്റപ്പെടുത്തി. CPMൽ ചേരുന്നത് ആലോചനയിലുണ്ട്. നേതൃത്വവുമായി കൂടിയാലോചിച്ച ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും മുരളീധരൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടി എടുത്ത നിലപാടുകളിലാണ് നമുക്ക് അതൃപ്തിയുള്ളത്. അത് നമ്മൾ തുറന്നു പറഞ്ഞു. ആ തുറന്നു പറഞ്ഞതിൽ നിന്ന് പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ചില പ്രതികരണങ്ങൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേതൃത്വത്തിൻ്റെ നിലപാട് നമ്മൾ അതൃപ്തി അറിയിച്ചിട്ടും അവർ എടുത്തത് ശരിയാണെന്നുള്ള നിലപാടിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. ഏകാധിപത്യ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. കാരണം തീർച്ചയായിട്ടും ഏകാധിപത്യ സ്വഭാവത്തിലാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് രംഗത്ത് സജീവമായിട്ടുണ്ട്. ഇന്ന് പോലെ തന്നെ ഇറങ്ങുമെന്നുള്ള കാര്യത്തിലാണ് സംശയമില്ല. പാർട്ടിയിലേക്ക് CPMലേക്ക് വരുന്ന കാര്യം അങ്ങനെ എന്തെങ്കിലും കരുതിയിരുന്നു. നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങളിലൂടെ തീർച്ചയായിട്ടും അത് അങ്ങനെയുള്ള കൂടിയാലോ പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഷഫീദ് റാവത്താണ് വിവരങ്ങൾ വച്ചത്. ഷഫീദ്, CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് നാളെയല്ല ഇന്ന് തന്നെ ഇറങ്ങുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമില്ല. പക്ഷേ CPMൽ ചേരുന്ന കാര്യം ഇനിയും ആലോചിക്കണോ? അങ്ങനെ ഒരു തീരുമാനമാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഔദ്യോഗികമായ ഒരു ചർച്ച അത് നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും CPMലേക്കുള്ള MB മുരളീധരൻ്റെ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി, പ്രത്യേകിച്ച് തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. പിന്നാലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഇടത് സ്ഥാനാർത്ഥിക്കൊപ്പമുള്ള അദ്ദേഹം സംസാരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും വിവാദമായി. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ നേതൃത്വവുമായി സംസാരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ശ്രമിച്ചെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ നേതൃത്വം അത്തരം വിട്ടുവീഴ്ചകൾക്കോ തന്നെ കേൾക്കാനോ താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി താൻ പ്രചരണത്തിൽ ഇറങ്ങുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്ന് MB മുരളീധരൻ പ്രധാനമായും നടത്തിയത്. അതേസമയം തന്നെ ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറയുമെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ CPMലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച ഔദ്യോഗികമായ സ്ഥിരീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കൂടിയാലോചനകൾ നടക്കുകയാണ്. നേതൃത്വവുമായി ആലോചിച്ച ശേഷം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹം വ്യക്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ KV തോമസിന് പിന്നാലെ മറ്റൊരു കോൺഗ്രസ് നേതാവ് കൂടി ഇപ്പോൾ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്നിരിക്കുന്നു. സ്വാഭാവികമായും അത് ഉയർത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച ചെറിയ തലവേദനയെങ്കിലും ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ നേതാക്കൾ തനിക്ക് പിന്നാലെ വരും എന്നുള്ളൊരു സൂചന കൂടി ഇന്ന് MB മുരളീധരൻ നൽകിയിട്ടുണ്ട്. ഹാഷ്മി. യെസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്. ന്യൂസ് ട്രാക്കിലേക്ക് വീണ്ടും വിശദമായി. ഒടുവിൽ അത് സംഭവിക്കുന്നു. KSRTC ശമ്പള വിതരണം നാളെ മുതൽ എന്നുള്ളതാണ് പ്രഖ്യാപനം. നാളെ വൈകിട്ട് മുതൽ ശമ്പളം നൽകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. മാനേജ്മെന്റ് മാത്രം വിചാരിച്ചാൽ ശമ്പളം നൽകാനാവില്ലെന്നും സർക്കാർ സഹായം പ്രതീക്ഷിക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. ഈ മാസത്തെ ശമ്പളം ഇതുവരെ കൊടുക്കാൻ മാനേജ്മെന്റിന്റെ മാത്രം പരിശ്രമം കൊണ്ട് നടക്കുന്നില്ല. ഈ സന്ദർഭം, ഈ സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ബഹുമാനപ്പെട്ട ധനകാര്യവകുപ്പ് മന്ത്രിയും ഞാനുമായി നിരന്തരമായി ആശയവിനിമയം ഇന്നലെയും ഇന്നും നടത്തുകയുണ്ടായി. ആ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധനകാര്യവകുപ്പ് കുറെ കൂടി സാമ്പത്തിക സഹായം KSRTC നൽകാൻ കഴിയുമെന്നുള്ള ഒരു ധാരണയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനുള്ള റിക്വസ്റ്റ് ഇന്ന് തന്നെ ധനകാര്യവകുപ്പിന് മോട്ടോർ വാഹന വകുപ്പ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കൂടി സാമ്പത്തിക സഹായം 30 കോടി രൂപ ഇപ്പോൾ തന്നെ
ധനകാര്യവകുപ്പ് കെ എസ് ആർ ടി സിക്ക് ശമ്പളം നൽകാൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ 30 കോടി കൊണ്ട് തികയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കുറേ കൂടി സാമ്പത്തിക സഹായം വേണ്ടി വരും. ആ സാമ്പത്തിക സഹായം കൂടി ലഭ്യമാക്കിക്കൊണ്ട് നാളെ മുതൽ തന്നെ ശമ്പളം കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശമ്പളം നൽകൽ കോർപ്പറേഷന്റെ ചുമതലയാണെന്നും കാനം രാജേന്ദ്രനും ശമ്പള വിതരണത്തിന് സർക്കാർ ഇടപെടുമെന്നാണ് പ്രതീക്ഷയെന്ന് കെ ബി ഗണേഷ് കുമാറും പ്രതികരിച്ചു. സർക്കാർ സഹായിച്ചേ പറ്റൂ, ഇനി എന്ത് പറഞ്ഞാലും അതേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് ഡീസലിന് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സർക്കാർ സഹായിക്കാതെ ഒരു മാനേജ്മെൻറ്റിനും ഒരു MDക്കും, MDയൊക്കെ നല്ല മിടുക്കന്മാരാണ്, ഒരു കുഴപ്പമില്ല, അവർക്കത് നടത്തിക്കൊണ്ടുപോകാൻ അവരാരെ കൊണ്ടും കഴിയത്തില്ല. അത് നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഗവൺമെൻറ് ഒരു സഹായം കൂടിയേ തീരൂ, കെ എസ് ആർ ടി സിയിൽ ശമ്പളം കൊടുക്കണമെങ്കിൽ. എസ് ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഈ മാസം 19 ഇന്നിപ്പോൾ ഇതുവരെയും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. അവർ ചോദിക്കുന്നത് ജോലി ചെയ്ത കൂലിയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് ഇനി വൈകിക്കാൻ കഴിയില്ല. ഈ മാസം ഇങ്ങനെ പോകും, പക്ഷേ അടുത്ത മാസം സ്വന്തം കാലിൽ നിൽക്കാൻ എന്ത് പദ്ധതി എന്നാണ് സർക്കാർ തിരികെ ചോദിക്കുന്നത്. എന്താണ് കെ എസ് ആർ ടി സിയിൽ നടക്കുന്നത് ഇപ്പോൾ? വിജയകുമാർ, 3 ജോലി ചെയ്ത ശമ്പളത്തിന് വേണ്ടി കെ എസ് ആർ ടി സി ജീവനക്കാർ കാത്തിരിക്കുന്നു. നാളെ മുതൽ ശമ്പളം നൽകി തുടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ മാസത്തെ ശമ്പളമാണെന്ന് ഓർക്കണം, അത് നൽകാൻ സാധിക്കും എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഗതാഗത വകുപ്പ് പറയുന്നത്. ഇന്ന് മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കിയത് നാളെ വൈകുന്നേരത്തോടുകൂടി ശമ്പളം കൊടുത്തു തുടങ്ങുമെന്നുള്ളതാണ്. മാനേജ്മെന്റിന് സമാഹരിക്കാൻ കഴിയുന്ന തുക മാനേജ്മെന്റ് സമാഹരിക്കും. ശേഷമുള്ളത് ധനവകുപ്പുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. സർക്കാർ സഹായിച്ചേ തീരൂ എന്ന നിലപാടിലാണ് നിലവിൽ കെ എസ് ആർ ടി സി ഉള്ളത്. മാത്രമല്ല 30 കോടി രൂപ ഇതിനോടകം തന്നെ കെ എസ് ആർ ടി സിക്ക് ശമ്പളം നൽകുന്നതിനായി സർക്കാർ നൽകിക്കഴിഞ്ഞു. ഇത് തികയാതെ വരും എന്നുള്ളതും ഇന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യൂണിയനുകളെ അടച്ചാക്ഷേപിച്ച് ഇന്നും മന്ത്രി രംഗത്തെത്തി. അത് പണിമുടക്കിയ യൂണിയനുകൾ കാരണം വലിയ നഷ്ടം സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. 1 പണിമുടക്ക് കൊണ്ട് 3 വേതന നഷ്ടം സംഭവിച്ചു, വേതനം കൊടുക്കേണ്ട തുക നഷ്ടം സംഭവിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം ഡീസൽ വില വർധനവ് വലിയ തോതിൽ കെ എസ് ആർ ടി സിയെ ബാധിച്ചു എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം കൃത്യമായി പറയുന്നത്, ഈ ഒരു മാസത്തെ കാര്യം എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകും, പക്ഷേ അടുത്ത മാസം എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിലവിൽ കെ എസ് ആർ ടി സിക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കോ യാതൊരു നിശ്ചയവുമില്ല എന്നുള്ളതാണ്. തൽക്കാലം സർക്കാർ സഹായിക്കും, അടുത്ത മാസം എന്തെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നാളെ ഭരണാനുകൂല സംഘടന CIT ഉൾപ്പെടെ സമരം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് അടിയന്തരമായ ഒരു പരിഹാരം, പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. ഭീകരവാദത്തിനായി ഫണ്ടിംഗ് നടത്തിയെന്ന കേസിൽ കശ്മീർ വിഘടനവാദ നേതാവ് യാസിൻ മാലിക് കുറ്റക്കാരനെന്ന് കോടതി. ഡൽഹിയിലെ പ്രത്യേക NIA കോടതിയാണ് യാസിൻ മാലിക്കിന്റെ കുറ്റക്കാരനായി കണ്ടെത്തിയത്. ഈ മാസം 25 ശിക്ഷയിൽ വാദം കേൾക്കും. വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് MP പ്രദീപ് കുമാർ നൽകും. പ്രദീപ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോടതി ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഉത്തരവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്? വിജയകുമാർ, ഹാഷ്മി, രാജ്യത്ത് വലിയ തോതിൽ തന്നെ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ടിങ് അത് രാജ്യത്തിനകത്തു നിന്നും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഫണ്ടിങ്ങുകൾ കൊണ്ടുവന്നു, അത് സ്വീകരിച്ചു. മാത്രമല്ല ജമ്മു കശ്മീരിൽ സമാധാനം തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടു എന്ന് തുടങ്ങിയ ആരോപണങ്ങളാണ് NIA യാസിൻ മാലിക്കിനെതിരെ ഉന്നയിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം നൽകിയിരുന്നത്. UAPA അടക്കം കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. ഈ ഒരു കുറ്റങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ യാസിൻ മാലിക്കിനെ കുറ്റക്കാരനായി കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഡൽഹിയിലെ NIA പ്രത്യേക കോടതിയാണ് യാസിൻ മാലിക്കിനെ കുറ്റക്കാരനായി കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ കോടതിയിൽ കുറ്റം സമ്മതിച്ചിരുന്നു യാസിൻ മാലിക്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി കേസിൽ താൻ അത് മത്സരിക്കാൻ അല്ലെങ്കിൽ അത് കണ്ടസ്റ്റ് ചെയ്യാനില്ല എന്ന മട്ടിൽ തന്നെയാണ് യാസിൻ മാലിക് കോടതിയോടും പറഞ്ഞിരുന്നത്. എന്തായാലും വിചാരണ നടപടിയെല്ലാം പൂർത്തിയാക്കി ഇന്നിപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. NIA കോടതി NIA ഒരു പ്രത്യേക നിർദ്ദേശം ഇന്നിപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് യാസിൻ മാലിക്കിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് വളരെ കൃത്യമായി തന്നെ കണ്ടെത്തി. ഇപ്പോൾ അതിൻ്റെ വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ സാമ്പത്തിക സ്ഥിതി, അതായത് യാസിൻ മാലിക്കിൻ്റെ സാമ്പത്തിക സ്ഥിതി എത്രയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന ആ മുറയ്ക്ക് അത് വളരെ കൃത്യമായി പിഴത്തുക, അത് എത്രയാകണം എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ളതാണ് NIA കോടതിയുടെ നിലപാട്. എന്തായാലും ഈ മാസം 25 ഈ കേസ് വീണ്ടും പരിഗണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് ശിക്ഷയിന്മേൽ വാദം കേൾക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. വിജയകുമാർ, MP പ്രദീപ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഡൽഹിയിൽ നിന്ന്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന വാർത്ത, LLB പരീക്ഷയിൽ കോപ്പിയടിച്ച സർക്കിൾ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം പോലീസ് ട്രെയിനിങ് കോളേജിലെ ഇൻസ്പെക്ടർ ആദർശിനെതിരെയാണ് നടപടി. കോപ്പിയടി സ്ഥിരീകരിച്ച പരീക്ഷാ സ്ക്വാഡ് DGP റിപ്പോർട്ട് നൽകിയിരുന്നു. വിവരങ്ങളുമായി ഷഫീദ് റാവു. ഷഫീദ്,
സാധാരണയിൽ കുട്ടികൾ സ്വീകരിക്കാറുള്ള കോപ്പിയടി സങ്കേതങ്ങളൊന്നും അതിന് മെനക്കെടാതെ ബുക്ക് നേരെ എടുത്തു വെച്ച് കോപ്പിയടിക്കലായിരുന്നു. എന്താണ് ഈ ഇപ്പോൾ ഉള്ള നടപടിയുടെ കൂടുതൽ വിവരങ്ങൾ ഷഫീദ്? പക്ഷേ ഈ കോപ്പിയടി സംഭവത്തെ പോലീസ് മേധാവി അടക്കം വളരെ ഗൗരവമായിട്ടായിരുന്നു കണ്ടത്. ലോ അക്കാദമി ലോ കോളേജിൽ പബ്ലിക് ഇന്റർനാഷണൽ വിഷയത്തിലെ പരീക്ഷയ്ക്കിടെയാണ് പോലീസ് ട്രെയിനിങ് കോളേജിലെ സീനിയർ ലോ ഇൻസ്പെക്ടറായ ആദർശ കോപ്പിയടിച്ചത്. ഈ കോപ്പിയടി സർവകലാശാല സ്ക്വാഡ് പിടികൂടുകയും ചെയ്തിരുന്നു. ഈ സംഭവം വിവാദമായതിനു പിന്നാലെ സർവകലാശാല സ്ക്വാഡിനോടും അതേപോലെ തന്നെ പോലീസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പലിനോടും ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് റിപ്പോർട്ട് തേടി. ഈ റിപ്പോർട്ട് കോപ്പിയടി സ്ഥിരീകരിച്ച സർവകലാശാല സ്ക്വാഡും അതേപോലെ തന്നെ പോലീസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പളും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് ഇപ്പോൾ സിഐ ആദർശനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്തിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടി ഇതുമായി ബന്ധപ്പെട്ട വരുന്നത്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിയമവിദ്യാർത്ഥിയായിരിക്കെ തന്നെ പോലീസ് ട്രെയിനികൾക്ക് നിയമത്തെക്കുറിച്ച് ആദർശ ക്ലാസ് എടുത്തു എന്നുള്ള കാര്യമാണ്. ഇക്കാര്യത്തിലും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. എസ് ഷഫീദ് റാവുത്തറാണ് ആ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. പാലക്കാട് മുട്ടികുളങ്ങര AR ക്യാമ്പിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹവിൽദാർമാരായ മോഹൻദാസ്, അശോകൻ എന്നിവരെയാണ് ക്യാമ്പിനോട് ചേർന്ന പാടത്ത് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഷോക്കേറ്റതാണ് മരണകാരണമെന്നാണ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞത്. ഇന്നലെ രാത്രി 9:30 ക്യാമ്പിലെ കോർട്ടിൽ നിന്ന് ഫുട്ബോൾ കളി കഴിഞ്ഞ് രണ്ടുപേരും അശോകനും മോഹൻദാസിനും മീൻ പിടിക്കാൻ വേണ്ടിയാണ് ഈ വയലിൻ്റെ പരിസരത്തേക്ക് വരുന്നത്. പുലർച്ചെ 2 മണിയായിട്ടും അവരെ കാണാതായതിനെ തുടർന്നാണ് ക്യാമ്പിൽ സഹപ്രവർത്തകർ വിവരമറിയിക്കുന്നത്. ഇന്ന് രാവിലെ രണ്ടുപേരുടെ മൃതദേഹവും ഈ വയലിൽ രണ്ടിടത്തായി കാണപ്പെടുകയായിരുന്നു. ഇവിടെ മോഹൻദാസിൻ്റെ മൃതദേഹം, അവിടെ അശോകൻ്റെ മൃതദേഹം. ഉടനെ തന്നെ ക്യാമ്പിൽ വിവരമറിയിക്കുകയും പോലീസ് ഇവിടെ എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പോരുകയുമായിരുന്നു. പ്രാഥമികമായി ഉദ്യോഗസ്ഥരുടെ മരണം ഷോക്കേറ്റെന്നാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. പക്ഷേ അതിനുള്ള സാധ്യതകൾ ഈ വയലിൽ വളരെ കുറവാണ്. ഈ വയലിനപ്പുറത്ത് പുഴയാണ്. അവിടെ ആയിരിക്കണം മീൻ പിടിക്കാൻ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പോയത്. പക്ഷേ അപ്പോൾ ഷോക്കേൽക്കുന്നത് എങ്ങനെ? ആ സംശയമാണ് പ്രധാനമായും നിലനിൽക്കുന്നത്. മറ്റെവിടെ നിന്നെങ്കിലും ഷോക്കേറ്റ് മൃതദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടതാകാമെന്നുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. ശേഷം പ്രാഥമികമായിട്ട് നമ്മൾ സ്പോട്ടിൽ നോക്കുമ്പോൾ ഒരു ഇലക്ട്രോക്യൂഷൻ്റെ സാധ്യതകളാണ്. പ്രിലിമിനറി ഇൻക്വസ്റ്റ് പോലും കഴിഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ക്രൈം ഓഫീസ് ഈ ലുക്കിൽ അതിനുള്ളൊരു സാധ്യതയാണ് ഈ ഏരിയയിൽ നമ്മൾ കാണുന്നത്. രണ്ട് ഡെഡ് ബോഡിയിലും പൊള്ളലേറ്റ രീതിയിലുള്ള പാടുകളുള്ളതുകൊണ്ട് അതാണ് ഫസ്റ്റ് ഒബ്സർവേഷൻ. രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം, പോലീസ് വളരെ ഗൗരവത്തോടെയാണ് ഇക്കാര്യങ്ങളെ കാണുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നാലേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ. രഞ്ജിത് ആർപ്പാപ്പിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, ഈ നമ്മൾ ഈ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ഉയർന്നു വരുന്നത്, ഇതിൽ ഈ ഷോക്കേൽക്കാനുള്ള ഒരു പശ്ചാത്തലം ഈ മേഖലയിൽ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഷോക്കേൽക്കുക എന്ന് പറയുമ്പോൾ അതിന് അനുബന്ധമായ ചില കാര്യങ്ങൾ ഉണ്ടാകണമല്ലോ. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നോ എന്ന്. മറ്റൊന്ന്, മറ്റൊരിടത്ത് നിന്ന് ഷോക്കേറ്റതാണെങ്കിൽ ഇവിടെ കൊണ്ട് ഇട്ടു, അതെങ്കിലും ആര് ചെയ്തു എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഈ ഷോക്കേറ്റു എന്ന ഒരു നിഗമനത്തിലേക്ക് എങ്ങനെയാണ് ഇപ്പോൾ എത്തിച്ചേരുക? അത് എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്? വിജയകുമാർ, ഷോക്കേറ്റതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നത്. ഈ രണ്ടുപേരുടെയും മരിച്ച രണ്ടുപേരുടെയും ശരീരത്തിൽ പൊള്ളലേറ്റതിന്റെ പാടുകളുണ്ട്. പുറത്ത് ഈ ഷോക്കേറ്റതിന് സമാനമായ രീതിയിൽ പൊള്ളലേറ്റതിന്റെ പാടുകൾ ശരീരത്തിലുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മരണം ഷോക്കേറ്റ് തന്നെ എന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. പക്ഷേ അത് അവിടെ വെച്ച് ഷോക്കേറ്റതാണ് എന്ന് ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിക്കുന്നില്ല. അവർ പറയുന്നത് മറ്റൊരിടത്ത് നിന്നൊരു പക്ഷേ ഷോക്കേറ്റ ശേഷം ഇവിടെ കൊണ്ടുവന്ന് മൃതദേഹങ്ങൾ ഇട്ടതിന്റെ സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയാണ്, ഏതാണ്ട് 7:30 രണ്ട് മൃതദേഹങ്ങൾ ഈ പാടത്ത് കിടക്കുന്നതായി കണ്ടത്. ഇന്നലെ രാത്രി 9:30 ഇവർ വീട്ടിൽ നിന്ന് മീൻ പിടിക്കാൻ എന്ന് പറഞ്ഞ് ഈ ക്യാമ്പിനുള്ളിൽ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഈ പാടത്തിനപ്പുറത്തൊരു പുഴയുണ്ട്. ആ പുഴയിൽ നിന്ന് സാധാരണ ഗതിയിൽ ഇവിടെയുള്ള ജീവനക്കാർ മീൻ പിടിക്കാനും മറ്റും വൈകുന്നേരങ്ങളിൽ പോകാറുണ്ട്.
ആ രീതിയിൽ തന്നെ അവർ പോവുകയും പുലർച്ചെയായിട്ടും രണ്ടു മണിയായിട്ടും ഇവരെ കാണാത്തതിനെ തുടർന്നാണ് ക്യാമ്പ് പ്രവർത്തകർ വിവരമറിയിക്കുന്നതും അവർ മറ്റ് ഇവരെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നതും. രാവിലെ രണ്ടുപേരുടെ മൃതദേഹം ഈ പാടത്ത് കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം നടപടിയിലൂടെ ആയിരിക്കും എന്താണ് യഥാർത്ഥ മരണകാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകൂ. ഒരു കാര്യം വിജയകുമാർ സൂചിപ്പിച്ചത് വളരെ വ്യക്തമാണ്, ഈ ഭാഗത്തൊന്നും തന്നെ, ഈ പാടത്തിന് സമീപത്തൊന്നും തന്നെ അവർക്ക് ഷോക്ക് ഏൽക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമില്ല. കാരണം ഈ പാടത്ത് ഈ റെയിൽ ഇലക്ട്രിക് ഫെൻസിങ്ങോ ഒന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല. അതിന് മുകളിലൂടെ ഒരു വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട്. അതാണെങ്കിൽ പൊട്ടി വീഴുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുമില്ല. ഈ പശ്ചാത്തലത്തിൽ എങ്ങനെ അവർക്ക് ഷോക്ക് ഏറ്റു എന്നുള്ളത് ഒരു വളരെ ശരി. നഖിൽ, എന്തായാലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരട്ടെ. ആ ഘട്ടത്തിൽ മാത്രമേ നമുക്ക് ചില നിഗമനങ്ങളിലേക്ക് എത്താൻ കഴിയൂ. വിശദാംശങ്ങളാണ് നിഖിൽ പ്രമേഷ് നൽകിയത്. കോൺഗ്രസ് നേതാവ് നവജ്യോത് സിംഗ് സിദ്ദുവിന് ഒരു വർഷം തടവ് ശിക്ഷ. 1987 സിദ്ദുവിന്റെ കാർ ഇടിച്ച് ഒരാൾ മരിച്ച കേസിലാണ് സുപ്രീം കോടതി വിധി. എം പി പ്രദീപ് കുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. പ്രദീപ്, ഈ ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് സിദ്ദു സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു ഒരു പുനഃപരിശോധനാ ഹർജിയുമായി, അതോ പ്രോസിക്യൂഷൻ ആണോ കോടതിയിൽ വന്നത്? എന്താണ് ഇതിന്റെ ഈ സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നതിന്റെ ഒരു പശ്ചാത്തലം? വിജയകുമാർ, ഇത് 98 സിദ്ദുവിന്റെ കാർ നടുറോഡിൽ നിർത്തിയിട്ടത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഗുർനാം സിംഗ് എന്നയാൾ, ഈ ഗുർനാം സിംഗ് ആ സമയത്ത് അതുവഴി കാറിൽ വരികയായിരുന്നു. ഈ സമയത്താണ് സിദ്ദുവും കൂട്ടുകാരും ഈ നടുറോഡിൽ കാർ ഇട്ടിരിക്കുന്നത് കണ്ട് ആ കാർ മാറ്റണം, വഴി പോകണം എന്നൊക്കെ പറഞ്ഞു. അവിടെ ഒരു ആ സമയത്ത് ഒരു തർക്കം ഉണ്ടാകുന്നു. ഗുർനാം സിംഗും ഇവരുമായിട്ട് തർക്കമുണ്ടാകുന്നു. ഈ സമയത്ത് സിദ്ദു അടക്കം മർദ്ദിച്ചുവെന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഈ ഗുർനാം സിംഗ് പിന്നീട് പരിക്കുപറ്റിയ ഗുർനാം സിംഗ് പിന്നീട് അത് മരിച്ചു. ഈ കേസിൽ ആദ്യം ഈ നരഹത്യ കുറ്റമെല്ലാം ചുമത്തിയിരുന്നെങ്കിലും അത് വിചാരണ കോടതി ഒഴിവാക്കി. എങ്കിൽ പോലും ഹൈക്കോടതി, പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി സിദ്ദുവിന് 3 തടവ് വിധിച്ചിരുന്നു. സിദ്ദു ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ആ അപ്പീലിൽ നേരത്തെ തന്നെ സുപ്രീം കോടതി ഈ അപ്പീൽ പരിഗണിച്ചുകൊണ്ട് 1,000 ഈ ശിക്ഷ കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ കുടുംബം, ഈ ഗുർനാം സിംഗിൻ്റെ കുടുംബമാണ് സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയത്. ഈ പുനഃപരിശോധനാ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ 1 തടവായിട്ട് ഈ ഒരു വിധിയെ പുനഃപരിശോധിച്ചുകൊണ്ടുള്ള ഉത്തരവായി ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. എന്തായാലും കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നിയമ പോരാട്ടത്തിൻ്റെ ഫലം തന്നെയാണ് ഇന്നിപ്പോൾ ഈ സുപ്രീം കോടതി ഭാഗത്തുനിന്നുണ്ടായ വിധി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ പ്രദീപ്, സിദ്ദുവിൻ്റെ ഭാഗത്തുനിന്നോ മറ്റോ ഈ വിഷയത്തിൽ ഈ വിധി വന്ന ശേഷം? സിദ്ദുവിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നതായ റിപ്പോർട്ടുകളില്ല. എന്തായാലും സിദ്ദുവിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ്, അത് സ്വാഭാവികമായും ഇനിയിപ്പോൾ സുപ്രീം കോടതിയിലെ വിധി വന്ന സ്ഥിതിക്ക് ഇനി അതുമായി ബന്ധപ്പെട്ട, അതായത് ഈ ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച ശേഷമായിരിക്കുമോ വിധി സിദ്ദു പ്രതികരിക്കുക എന്ന കാര്യങ്ങളാണ് ഇനി അറിയാം. എം പി പ്രദീപ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഡൽഹിയിൽ നിന്നും. ന്യൂസാക്കിയതോടെ പൂർണ്ണമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.